ഹലോ ഗൈസ്, എല്ലാവർക്കും നദി മിസ് വി എന്ന ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രണ്ട് സിനിമകളുടെ കളക്ഷനെക്കുറിച്ച് പറയാനാണ്. സോ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ഷൈൻ ടോം ചാക്കോവും ബാലവർഗീസ് പ്രധാനവേഷത്തിലെത്തിയ വിചിത്രം എന്ന സിനിമയും, രണ്ടാമത്തെ സിനിമ നമ്മുടെ മമ്മൂട്ടി നായകനായിട്ട് വന്ന റൊഷാക്ക് എന്ന സിനിമയോടുമാണ്. സോ ഐ ബിക്കുതില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. സോ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ബാലു വർഗീസ്, ലാൽ എന്നിവരൊക്കെ അഭിനയിക്കുന്ന വിചിത്രം എന്ന സിനിമയാണ്. ഒരു മൈസ്ട്രി ത്രില്ലർ സിനിമ എന്ന് തന്നെ പറയാം, കാരണം നമ്മുടെ മലയാളത്തിൽ ഇന്നേവരെ കണ്ടുവരാത്ത ഒരു തരം സിനിമയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക പിന്തുണ നേടാൻ ചാൻസും കൂടുതൽ സിനിമയാണ്, കാരണം നമ്മുടെ റൊഷാക്കിൽ തന്നെ നല്ല രീതിക്കുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമയാണ് വിചിത്രം എന്ന് തന്നെ പറയുന്ന സിനിമ. സോ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ഇടത്തോളം പിടികിട്ടിയിട്ടില്ല. ഏതാണ്ട് ഒരു 2-3 കോടിക്കടുത്തായിരിക്കും സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ ഇൻ്റർവ്യൂകളിലും മറ്റു കാര്യങ്ങളിലുമാണ് സിനിമ മറ്റ് പ്രേക്ഷകർക്കൊക്കെ അറിയാൻ തുടങ്ങിയത്. പക്ഷേ സിനിമക്ക് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നല്ല രീതിക്കുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് വരുന്നത്. ഒരു വാച്ചബിൾ എന്ന് പറയാം, 5-4.5 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് നമ്മുടെ വിചിത്രം എന്ന് പറയുന്ന സിനിമ. സോ ഈ സിനിമയുടെ കളക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ ദിവസം ഏതാണ്ട് 30 ലക്ഷത്തിൽ അടുത്ത് രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 30 ലക്ഷത്തിനടുത്താണ് സിനിമയുടെ ആദ്യത്തെ കളക്ഷൻ. സോ നമ്മുടെ ഏതാണ്ട് 2-3 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമ ഫസ്റ്റ് ദിവസം 30 കോടി കളക്ഷൻ കിട്ടിയത് ഒരു അബവ് ആവറേജ് കളക്ഷൻ എന്ന് തന്നെ പറയാം, കാരണം നല്ലൊരു തുടക്കം തന്നെ സിനിമ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി ഈ രണ്ട് വീക്കെൻഡ് ഡേയ്സിൽ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. സോ അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി നായകനായിട്ട് വന്ന റൊഷാക്ക് എന്ന സിനിമയാണ്. ഓക്കെ, മമ്മൂട്ടി നായകനായിട്ട് വന്ന റൊഷാക്ക് എന്ന സിനിമയാണ് ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ എന്ന് തന്നെ പറയാം, കാരണം അത്രയ്ക്കും തിയേറ്റർ മസ്റ്റ് വാച്ച് സിനിമ എന്ന് തന്നെ പറയാം നമ്മുടെ റൊഷാക്ക് എന്ന സിനിമ. സോ ഏതാണ്ട് 10-12 കോടിയോളം ബഡ്ജറ്റ് വരുന്ന സിനിമ നമ്മുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചത്. സോ നിസാം ബഷീറാണ് സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. സോ അതുമാത്രമല്ല, ഷറഫുദ്ദീൻ, ഗ്രീസ് ആൻ്റണി, ബിന്ദു പണിക്കർ, അങ്ങനെ ഒട്ടനവധി ആകെ കുറച്ച് കാസ്റ്റേ ഉള്ളൂ. അഭിനയിച്ച കാസ്റ്റുകളൊക്കെ നല്ല രീതിക്ക് അവർക്ക് പറ്റുന്നത്ര പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ ഇത്രയ്ക്കും ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത് തന്നെ പറയാം, കാരണം നമ്മുടെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ സിനിമയ്ക്ക് നല്ല രീതിക്കുള്ള ഹൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഒരു സമയം റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 30 വെച്ചിരുന്നു, പിന്നെ വീണ്ടും ഒക്ടോബറിനുമായി, അങ്ങനെ വീണ്ടും ഒക്ടോബർ 7 അങ്ങനെയൊക്കെ മാറ്റുമ്പോൾ സിനിമയ്ക്കൊരു ഹൈപ്പ് കുറയുന്നത് പോലെ തോന്നി. പക്ഷേ ഇത് സിനിമയുടെ കളക്ഷനിൽ യാതൊരു ബാധകം ഏറ്റിട്ടില്ല എന്ന് തന്നെ പറയാം, കാരണം സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് തന്നെ നല്ല രീതിക്കുള്ള റെസ്പോണ്ടാണ് കിട്ടിയത്. സോ ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിക്കുള്ള റെസ്പോണ്ടാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള കളക്ഷൻ ഇപ്പോൾ തിയേറ്ററുകളിൽ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്നും നാളെയും വീക്കെൻഡാണ്, അത് മനസ്സിലാക്കണം. സോ നമുക്ക് സിനിമയുടെ കളക്ഷനിലോട്ട് വരികയാണെങ്കിൽ സിനിമ ഏതാണ്ട് 8 ദിവസം സിനിമ വേൾഡ് വൈഡ് ഇപ്പോൾ 30 കോടിക്കടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 15 ലക്ഷത്തിലടുത്ത് രൂപയും, ഓക്കെ 15 കോടിക്കടുത്ത് രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 2 കോടിക്കടുത്ത് രൂപയും, നമ്മുടെ ഓവർസീസിൽ നിന്ന് ഏതാണ്ട് 13 കോടിക്കടുത്ത് രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ ഇപ്പോൾ തന്നെ സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയുടെ രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്നും നാളെ ഈ വീക്കെൻഡാണ്, ഈ 2 ദിവസം കൊണ്ട് ഉറപ്പായും നല്ല രീതിക്കുള്ള ഒരു കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും എല്ലാവർക്കും ബൈ.